തൃശൂരിലെ സൗഹൃദ കൂട്ടായ്മ ഇത്തവണയും അത്തത്തെ വരവേൽക്കുവാനായി തെക്കേ ഗോപുരനടയിൽ ഭീമൻ പൂക്കളം ഒരുക്കി ചരിത്രത്തിൽ വീണ്ടും ഇടം പിടിച്ചു. 60 ചുറ്റളവിലാണ് പൂക്കളം തയ്യാറാക്കിയിരിക്കുന്നത്. പൂക്കളം തയ്യാറാക്കാനായി 1500 കിലോ പൂക്കളാണ് വേണ്ടി വന്നത്. തൃശൂർ പൂരത്തിൻ്റെ വർണ്ണാഭമായ കുടമാറ്റം നടക്കുന്ന തെക്കേ ഗോപുരനടയിലാണ് സൗഹൃദ കൂട്ടായ്മയുടെ വർണ്ണപ്പൂക്കളം ഒരുങ്ങിയത്. പുലർച്ചയ്ക്ക് ആരംഭിച്ച പൂക്കളത്തിൻ്റെ നിർമ്മാണം 10 AM പൂർത്തിയായത്. സൗഹൃദ കൂട്ടായ്മയിലെ 100 അംഗങ്ങൾ പൂക്കളം ഒരുക്കാനായി എത്തിച്ചേർന്നിരുന്നു. സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭീമൻ പൂക്കളം ഒരുക്കാൻ തുടങ്ങിയിട്ട് 15 പിന്നിട്ടിരിക്കുന്നു. കോവിഡ് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതീകാത്മകമായി പൂക്കളം ഒരുക്കാൻ ഇവർ മറന്നിട്ടേയില്ല. സന്ധ്യയായപ്പോൾ പൂക്കളത്തിന് ചുറ്റും വിളക്ക് പ്രകാശിച്ചപ്പോൾ പൂക്കളം ഒന്നുകൂടി മനോഹരമായി. അതോടൊപ്പം ജനാവലിയും കൂടി. പൂക്കളം കാണാനും പ്രിയപ്പെട്ടവരോടൊത്ത് സെൽഫി എടുക്കാനും ആളുകളുടെ ഒഴുക്ക് നിന്നിട്ടില്ല. തെക്കേ ഗോപുരനടയിൽ, വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിൽ 60 വ്യാസത്തിൽ 15 അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുകയാണ്. 150 സന്നദ്ധ പ്രവർത്തകരും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്നെടുക്കുന്ന ഈ സൗഹൃദ പൂക്കളം 1500 കിലോ പൂക്കൾ ഉൾക്കൊള്ളുന്നതാണ്. ഒപ്പം തൃശ്ശൂരിൻ്റെ സൗഹാർദ്ദ മനസ്സും ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. ഈ ഒരു കൂട്ടായ്മ 15 മുമ്പ് രൂപമെടുക്കുമ്പോൾ ഇതിൽ ഒട്ടനവധി പ്രമുഖ വ്യക്തിത്വങ്ങളുടെ പിന്മുറക്കാരായാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, ശ്രീ പി എ ആന്റണി, കെ ജെ ജോർജ്, എം കെ കണ്ണൻ, ശ്രീ വി ബാലചന്ദ്രൻ തുടങ്ങിയ പ്രമുഖരായ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കൾ ഈ സൗഹൃദ കൂട്ടായ്മയുടെ പിന്നിൽ മുന്നിലാലെ അണിനിരന്നവരാണ്. ഇന്നിപ്പോൾ അതിൻ്റെ യുവതലമുറ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ ഈ കൂട്ടായ്മ ഏറ്റെടുക്കുകയും ഇത് പൂർവാധികം ഭംഗിയായി ഒരു വലിയൊരു അത്തപ്പൂക്കളമായി മാറിയിരിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ പ്രൗഢി വിളിച്ചോന്ന തൃശ്ശൂർ പൂരത്തിന് ശേഷം, പുലിക്കളിക്ക് ശേഷം മറ്റൊരു വർണ്ണാഭമായ കാഴ്ച കൂടി തൃശ്ശൂരിൽ ഒരുങ്ങിക്കഴിഞ്ഞു. അതാണ് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഒഴിക്കുന്ന അത്തപ്പൂക്കളം.